നമസ്കാരം, വാർത്താമഴയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഈ മണിക്കൂറിൽ വരുന്ന ഒരു വാർത്തയിലേക്ക്. ആദ്യം, പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയത്തിന് ബി ജെ പിയിൽ സാധ്യതാ പട്ടികയായി. പാലക്കാട് സി കൃഷ്ണകുമാർ, ശോഭാ സുരേന്ദ്രൻ എന്നിവരാണ് പരിഗണനയിൽ. ചേലക്കരയിൽ ടി എൻ സരസു, കെ ബാലകൃഷ്ണൻ എന്നിവരാണ് പട്ടികയിലുള്ളത്. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാം, അങ്ങനെ രണ്ടിടത്തും രണ്ട് പേരുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി പ്രഖ്യാപനത്തിലേക്ക് അല്ലെങ്കിൽ അന്തിമ തീരുമാനത്തിലേക്ക് എങ്ങനെ എത്താനാണ് ആലോചനകൾ? ഗൂഗിൾ ബി ജെ പിയുടെ സംഘടനാ രീതി പ്രകാരം കോർ കമ്മിറ്റി യോഗത്തിലെ തീരുമാനം, അത് ദേശീയ നേതൃത്വമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത്. സ്വാഭാവികമായും ഡൽഹിയിൽ നിന്ന് മാത്രമാകും സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് പ്രഖ്യാപനം വരിക. പക്ഷെ അതിനു മുൻപ് തന്നെ ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ വളരെ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് മത്സരിച്ച് വലിയ വോട്ട് ശതമാനം നേടിയ ടി എൻ സരസു ടീച്ചറെ വീണ്ടും ചേലക്കരയിൽ പരിഗണിക്കുന്ന ഒന്നാം പേരുകാരിയായി തീരുമാനിച്ചിരിക്കുന്നു. കെ ബാലകൃഷ്ണൻ തിരുവല്ലാമല പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി നേരത്തെ പ്രവർത്തിച്ച ബാലകൃഷ്ണന്റെ പേരും ആ പട്ടികയിലേക്ക് വന്നിരിക്കുന്നു. സി കൃഷ്ണകുമാർ പാലക്കാട്, ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളും പരിഗണിച്ചിരിക്കുന്നു. ഏതായാലും ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ് എന്നുള്ളതാണ് ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതിനിടെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞൊരു വാചകം കൂടി പ്രസക്തമാണ്. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കേരള നിയമസഭയിൽ ബി ജെ പിയുടെ ശബ്ദം ഉയരും എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഉപതെരഞ്ഞെടുപ്പിനെ വളരെ പ്രാധാന്യത്തോടുകൂടി ബി ജെ പി സമീപിച്ചിരിക്കുന്നു. ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് ഏറ്റവും ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികളെ തന്നെ നിർത്താൻ തീരുമാനമായിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് സാധ്യതാ പട്ടികയിലേക്ക് രണ്ട് മണ്ഡലങ്ങളിലും രണ്ട് പേരുകൾ എത്തിയിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാടും ചേലക്കരയിലും ഇപ്പോൾ ബി ജെ പിയുടെ സാധ്യതാ പട്ടികയിൽ രണ്ട് പേരുകൾ. അത്തരത്തിലാണ് സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇപ്പോൾ അവസാനം എത്തിയിരിക്കുന്ന ധാരണ. ഏതായാലും ടി എൻ സരസുവിന്റെ പേര് കൂടി വരുന്നു. ഒപ്പം ശോഭാ സുരേന്ദ്രനെ പാലക്കാടും പരിഗണിക്കുന്നു. രണ്ടുപേരും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയിടങ്ങളിൽ ആലപ്പുഴയിലും ഒപ്പം ചേലക്കരയിലും വലിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ വലിയ വോട്ട് വിഹിതം പിടിച്ചെടുത്ത ആളുകളാണ്. അവരെ തന്നെ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കൂടി മത്സരിപ്പിക്കാനുള്ള ആലോചന ബി ജെ പിയിൽ നിന്നുണ്ടാകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജമ്മുകശ്മീരിൽ ഇന്ത്യ സഖ്യത്തിനും ഹരിയാനയിൽ ബി ജെ പിക്കും ജയം. ജമ്മുകശ്മീരിൽ 10 വർഷത്തിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം തിരിച്ചുവരവ് നടത്തി. ഇതുവരെയുള്ളതിൽ മികച്ച പ്രകടനത്തോടെയാണ് ബി ജെ പി ഹരിയാനയിൽ ഹാട്രിക് ജയം നേടിയത്. ജമ്മുകശ്മീരിൽ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാകും. ഹരിയാനയിൽ നയാബ് സിംഗ് സേനി തന്നെ തുടരും. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. പ്രവചനങ്ങളും എക്സിറ്റ് പോളുകളും പാളി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യം കാത്തിരുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നടന്നത് കനത്ത പോരാട്ടം. ജമ്മുകശ്മീരിൽ തൂക്കുസഭയെന്നായിരുന്നു ഭൂരിഭാഗം പ്രവചനങ്ങളും. ഇത് വിശ്വസിച്ച് ഭരണം പിടിക്കാൻ കുറുക്കുവഴി തേടിയ ബി ജെ പിക്ക് തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പ് ഫലം. നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ഭരണം പിടിക്കുമ്പോൾ മഞ്ഞു പൊതിയുന്ന കശ്മീരിൽ രാഷ്ട്രീയ ചൂട് ഇനിയുമേറും. ജോ ഹമേ ഖതം കർനേ കേ ലിയേ ആയേ ഥേ മൈദാൻ മേ വോ ഖുദ് ഹി മത്ലബ് ഉൻകാ കോയി നാമോ നിഷാൻ നഹീ റഹാ ലേക്കിൻ ഹമാരി ജിമ്മേദാരിയാ ബഡ് ജാതീ ഹൈ. ഭരണത്തിലെത്താനായില്ലെങ്കിലും ജമ്മുകശ്മീരിൽ ബി ജെ പിക്ക് വലിയ നഷ്ടമില്ല. ജമ്മു മേഖലയിൽ നില മെച്ചപ്പെടുത്തി. വോട്ട് ശതമാനത്തിലും മുന്നിൽ ബി ജെ പിയാണ്. എന്നാൽ പി ഡി പി അമ്പേ തകർന്നു. ഇത് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിനും ചെറുപാർട്ടികൾക്കും നേട്ടമായി. മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി അടക്കം തോറ്റു. സി പി ഐ എമ്മിന്റെ മുഹമ്മദ് യൂസഫ് തരിഗാമിക്ക് പുറമെ ആം ആദ്മി പാർട്ടിയും സജാത് ലോണിന്റെ പീപ്പിൾസ് കോൺഫറൻസും ഓരോ സീറ്റിൽ ജയിച്ചു. റഷീദ് എഞ്ചിനീയറുടെ അവാമി ഇത്തിഹാദ് പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയം കണ്ടു. കശ്മീരിനുള്ള പ്രത്യേക പദവി റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് കശ്മീർ സാക്ഷ്യം വഹിച്ചത്. ഹരിയാനയിൽ വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ ലീഡിൽ കോൺഗ്രസിന്റെ കുതിപ്പ്. കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ആഘോഷത്തിന്റെ പകൽ പൂരം. എന്നാൽ പിന്നീടുള്ള മണിക്കൂറുകളിൽ കണ്ടത് ബി ജെ പിയുടെ വൻ മുന്നേറ്റം. मैं हरियाणा की जनता का जहां दिल से धन्यवाद करता हूं, उनको प्रणाम करता हूं, वहीं आदरणीय प्रधानमंत्री जी के
നേതൃത്വം കോൺഗ്രസ് ഹരിയാനയുടെ ഭരണത്തിൽ തിരിച്ചെത്തുമെന്നായിരുന്നു മിക്ക പ്രവചനങ്ങളും. ബി ജെ പി ക്യാമ്പുകളിൽ നിരാശ പടർന്ന ദിനങ്ങൾ. എന്നാൽ ഹരിയാനയിൽ ഇതുവരെ നേടിയതിലെ ഏറ്റവും വലിയ വിജയം ബി ജെ പി സ്വന്തമാക്കി. ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ എണ്ണിപ്പറയാൻ പ്രതികൂല ഘടകങ്ങൾ പലതുണ്ടായിട്ടും അതെല്ലാം മറികടന്നു. ഗ്രാമീണ നഗര മേഖലകളിൽ ബി ജെ പി മുന്നേറി. ജാട്ട് സ്വാധീന മേഖലകളിൽ ഒപ്പത്തിനൊപ്പം. പിന്നോക്ക മേഖലകളിൽ മാത്രമാണ് ബി ജെ പി പിന്നിലായത്. ഭൂപീന്ദർ സിംഗ് ഹൂഡയെ മാത്രം ആശ്രയിച്ച കോൺഗ്രസിന് പാർട്ടിയിലെ തമ്മിലടി വലിയ തിരിച്ചടിയായി. ജാട്ട് പാർട്ടികളായ ജെ ജെ പിക്കും ഐ എൻ എൽ ഡിക്കും കറുത്ത കുതിരകളാകാനും കഴിഞ്ഞില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റുകുറഞ്ഞ വിജയമായിരുന്നു ബി ജെ പിയുടേത്. ഇതിനുശേഷം ഹിന്ദി ഹൃദയഭൂമിയിലെ ആദ്യ പോരാട്ടത്തിലെ ജയം നേതൃത്വത്തിന് ആത്മവിശ്വാസമേകും. കാശ്മീരിലെ സഖ്യവിജയം മാത്രമാണ് കോൺഗ്രസിന് ആശ്വാസം. ജമ്മു കാശ്മീരിൽ നിന്ന് ബൽറാം നെടുങ്ങാടിക്കും ഹരിയാനയിൽ നിന്ന് നിതിൻ അംബുജിനുമൊപ്പം വിനീത വിജി 24 ഡൽഹി. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മിന്നും വിജയത്തിന് പിന്നാലെ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അധികാരം ജന്മാവകാശമായി കരുതുന്ന കോൺഗ്രസിന് ജനം തിരിച്ചടി നൽകിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സഖ്യകക്ഷികളുടെ കനിവിൽ ജീവിക്കുന്ന ഇത്തിൽ കണ്ണിയായി കോൺഗ്രസ് മാറിയെന്നും പരിഹാസം. ജാതി സെൻസസ്, കർഷക സമരം, അഗ്നിവീർ, ഗുസ്തി താരങ്ങളുടെ സമരം എന്നീ വിഷയങ്ങളിലെല്ലാം പ്രധാനമന്ത്രി കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു. ജമ്മുകശ്മീരിൽ ഭരണഘടനയുടെ അന്തസ്സത്ത ബി ജെ പി പുനഃസ്ഥാപിച്ചെന്നും നരേന്ദ്രമോദി അവകാശപ്പെട്ടു. കോൺഗ്രസ് സത്താ കോ അപ്നാ ജന്മസിദ്ധ അധികാർ മാൻതി ഹൈ. സർക്കാർ മേ നാ രഹേ പർ കോൺഗ്രസ് കി ഹാലത് ജൽബിൻ മച്ഛലി ജൈസി ഹോ ജാതി ഹൈ. ഇസ്ലിയെ വോ സർക്കാർ മേ ആനേ കേ ബാദ് ദേശ് കോ സമാജ് കോ ഭീ ദാവ് പർ ലഗാനേ സേ നഹീ ഹിചക്തി. ആജ് പൂരാ ദേശ് ദേഖ് രഹാ ഹൈ കി കൈസേ കോൺഗ്രസ് ഹമാരെ സമാജ് മേ ജാതി കാ ജഹർ ഫൈലാനേ പർ ഉതർ ആയി. പരസ്പരം ആർ എസ് എസ് ബന്ധം ആരോപിച്ച് ഭരണ പ്രതിപക്ഷങ്ങൾ നിയമസഭയിൽ ഏറ്റുമുട്ടി. എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുമ്പോഴായിരുന്നു വാക്പോര. ദ ഹിന്ദുവിലെ വിവാദാഭിമുഖത്തിൽ നിയമ നടപടി ഇല്ലാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് സർക്കാർ കൃത്യമായ മറുപടി നൽകിയില്ല. പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതും മുഖ്യമന്ത്രി ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശവും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ചർച്ചയാകാമെന്ന് മുഖ്യമന്ത്രി. ഇന്നലത്തെ സ്ഥിതി ആവർത്തിക്കരുത് എന്ന അഭ്യർത്ഥനയോടുകൂടി ഈ പ്രമേയം നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം എന്നാണ് എനിക്ക് പറയാൻ. എന്നാൽ ചർച്ച ആരംഭിച്ച 12 മണിക്ക് മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടായിരുന്നില്ല. പനി കാരണം മുഖ്യമന്ത്രിക്ക് ഡോക്ടേഴ്സ് വിശ്രമം നിർദ്ദേശിച്ചുവെന്ന് സ്പീക്കർ വിശദീകരിച്ചു. എം ആർ അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് പ്രമേയം അവതരിപ്പിച്ച എൻ ശംസുദ്ദീൻ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആഴ്ചകൾക്ക് മുമ്പ് ഇതിൽ കൃത്യമായ പത്രസമ്മേളനം നടത്തി വിവരം പറഞ്ഞിട്ടും ആരോപണ വിധേയനായ എ ഡി ജി പിയെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിനെതിരായിട്ടാണ് സർ ഞാൻ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത്. ആർ എസ് എസ് നേതാക്കളെ അജിത് കുമാർ കണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ചു. ദ ഹിന്ദുവിന് അഭിമുഖം നൽകുന്നതിനിടെ ഒരാൾ കടന്നുവന്നുവെന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് പരിഹാസം. ആരോ ഒരാൾ മുഖ്യമന്ത്രി ഹിന്ദു ലേഖിക്ക് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ തൊട്ടടുത്ത് കൈയും കെട്ടി പരിചയമില്ലാത്ത ഒരാൾ ഈ പിണറായി വിജയന്റെ അടുത്ത് നിന്ന് പറയാം. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അക്കാര്യത്തിലൊക്കെ ബഹുമാനമുള്ള ഒരാൾ നിൽക്കില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഇല്ലെന്നും ഉണ്ടെങ്കിൽ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാനും മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ച എം വി രാജേഷിന്റെ വെല്ലുവിളി. പി ആർ വിവാദത്തിൽ ഹിന്ദു ദിനപത്രം നൽകിയ തെറ്റുതിരുത്തൽ വാചകത്തിൽ പിടിച്ചായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിഷേധം. ഞാൻ അദ്ദേഹത്തോട് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, അങ്ങനെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം സഭയുടെ മേശപ്പുറത്ത് വെക്കട്ടെ, സഭയുടെ മേശപ്പുറത്ത് വെക്കട്ടെ. മലപ്പുറം വിവാദത്തിലൂടെ സംഘപരിവാറിന് ഉപയോഗിക്കാനുള്ള ആയുധമാണ് നൽകിയതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. നിങ്ങൾ ഭരിക്കുന്ന ഈ സ്റ്റേറ്റ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്ന സ്റ്റേറ്റാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഭൂഷണമാണോ അതോ നാണക്കേടാണോ എന്ന്. മലപ്പുറം ജില്ലയെ കുട്ടി പാകിസ്ഥാൻ എന്ന് കോൺഗ്രസ് വിളിച്ചെന്ന് കെ ടി ജലീൽ പറഞ്ഞതോടെ സഭയിൽ ബഹളം. നിയമസഭയ്ക്കകത്ത് പറയാൻ പാടില്ലാത്ത കാര്യമാണ് കെ ടി ജലീൽ പറഞ്ഞതെന്നും പരാമർശം പിൻവലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. പ്രസംഗത്തിനിടെ ഭരണപക്ഷം ബഹളമുണ്ടാക്കിയതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. 24 തിരുവനന്തപുരം.
പി വി അൻവർ എം എൽ എക്ക് നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് അനുവദിച്ചു. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഇടയിലാകും സീറ്റ്. നേരത്തെ പ്രതിപക്ഷ നിരയിൽ സീറ്റ് നൽകിയതിനെതിരെ പി വി അൻവർ രംഗത്തെത്തിയിരുന്നു. ഷഫീദ് റാവത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, അങ്ങനെ ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിരിക്കില്ല, ഇല്ലെങ്കിൽ തറയിലിരിക്കേണ്ട അവസ്ഥയൊന്നും അൻവറിനുണ്ടാകില്ല അല്ലേ? ഉറപ്പായിട്ടും, കാരണം തറയിലിരിക്കുമെന്നുള്ളതായിരുന്നു അൻവറിന്റെ ഇക്കാര്യത്തിലെ ഭീഷണി എന്ന് പറയുന്ന കാര്യം. പക്ഷെ അതിന് പിന്നാലെ നമുക്കറിയാം, ഈ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ ഒടുവിൽ നാളെ മുതലാണ് പി വി അൻവർ വീണ്ടും നിയമസഭയിലേക്ക് തിരിച്ചെത്തുക. ഇന്ന് അദ്ദേഹം തിരിച്ചെത്തും എന്ന ഒരു ധ്വനി ഉണ്ടായിരുന്നുവെങ്കിലും, പക്ഷെ അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിരുന്നു, ഗവർണറെ കണ്ടു, നിയമസഭയിൽ എത്തിയിരുന്നില്ല. നാളെ അൻവർ നിയമസഭയിലേക്ക് എത്തും. നാളെ അൻവർ നിയമസഭയിലേക്ക് എത്തുമ്പോൾ ഒരു പ്രത്യേക ബ്ലോക്കായിട്ടായിരിക്കും ഇരിക്കുക. അതായത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഇടയിൽ ഒരു പ്രത്യേക ബ്ലോക്ക് അനുവദിക്കും. നേരത്തെ ഒരു പ്രത്യേക ബ്ലോക്ക് വേണമെന്നുള്ള അൻവറിന്റെ കത്ത് പരിഗണിച്ചാണ് അൻവറിന്റെ ഈ നടപടിയോട്, ഈ തീരുമാനത്തോട് ഇപ്പോൾ അംഗീകാരം നൽകിയിട്ടുള്ളത്. നാലാം നിരയിലാണ്, അതായത് ഒരു പ്രത്യേക ബ്ലോക്കായി നാലാം നിരയിലായിരിക്കും അൻവറിന്റെ സീറ്റ് ഉണ്ടാവുക. നാളെ അൻവർ നിയമസഭയിലേക്ക് തിരിച്ചെത്തുമ്പോൾ അതൊരു രാഷ്ട്രീയ കൗതുകമായി മാറും. കാരണം മുഖ്യമന്ത്രിക്കും സർക്കാരിനും സി പി എമ്മിനും വേണ്ടി വാദിച്ച അൻവർ അവർക്കെതിരെ ആരോപണം ഉയർത്തിക്കൊണ്ടാണ് വീണ്ടും നാളെ നിയമസഭയിലേക്ക് എത്തുക. ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബെർജർ പെയിന്റ്സ്, 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്. വാർത്ത പൂർണ്ണമാകുന്നു.